അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കുഹു അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ നടുവട്ടം എന്ന പ്രദേശത്തുള്ള കാഞ്ഞിരത്താണി മക്കാമിലേക്കാണ് ഞങ്ങൾ ഇന്ന് സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് നടുവട്ടം ഞങ്ങൾ ഇവിടേക്ക് വന്നത് പട്ടാമ്പി വഴിയാണ് പട്ടാമ്പിയിൽ നിന്നും ആറങ്ങോട്ടുകര തളി നടുവട്ടം ഇവിടെ എത്തിയിട്ട് കാഞ്ഞിരത്താണി മക്കാം അന്വേഷിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഈ മക്കാമിലേക്ക് വരികയാണെങ്കിൽ വടക്കാഞ്ചേരി മുള്ളൂർക്കര വരവൂർ തളി അവിടെ നിന്നും നടുവട്ടം കാഞ്ഞിരത്താണി മക്കാം ഇങ്ങനെയാണ് ഈ മക്കാമിലേക്ക് വരേണ്ട റൂട്ട് മഹാനായ കാഞ്ഞിരത്താണി ഉപ്പാപ്പ കദ്ദസാഹു സുറഹുൽ അസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മക്കാമാണ് കാഞ്ഞിരത്താണി മക്കാം അതുകൊണ്ടുതന്നെ കൃത്യമായി ഈ മഹാന്റെ ജീവിത ചരിത്രം ആർക്കും അറിയില്ല മഹാനായ മറുഹും കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ ഒരിക്കൽ ഇവിടുത്തെ ഒറൂസിന് വന്നപ്പോൾ മഹാനവറുകളുടെ പ്രസംഗത്തിൽ പറഞ്ഞുവത്രേ തൻ്റെ ചെറുപ്പത്തിൽ അവിടുത്തെ ഉപ്പയോടൊപ്പം ഈ മക്കാമ് സിയാറത്തിനു വേണ്ടി വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ അത്രയും പഴക്കമുള്ള മക്കാമാണ് കാഞ്ഞിരത്താണി മക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രവുമല്ല ഒരുപാട് വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ സിയാറത്ത് ചെയ്തിരുന്ന മക്കാമ് കൂടിയാണ് കാഞ്ഞിരത്താണി മക്കാംഷെരീഫ് പുറത്തുള്ള ആളുകൾക്ക് വലിയ പരിചയമില്ലാത്ത മക്കാമായിരിക്കാം ഇത് എന്നാൽ ഈ നാട്ടുകാർക്കും പരിസര പ്രദേശത്തുകാർക്കും വലിയ ആശ്വാസ കേന്ദ്രമാണ് ഈ മക്കാംഷെരീഫ് ഒട്ടനവധി അത്ഭുത ഫലസിദ്ധികൾ പലർക്കും ഈ മക്കാമിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ മക്കാമിൻ്റെ പുറത്തായിട്ട് വേറെയും ഒരു മക്കാമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത് ഈ കാണുന്ന പച്ചക്കുട് കെട്ടിയ ആ ഭാഗത്തായിട്ടാണ് ആ മക്കാം ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ ഈ പള്ളിക്കാട്ടിൽ വേറെയും ഒരുപാട് പഴയ കബറുകൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒട്ടനവധി ആളുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ചുറ്റുപാട് കാണുമ്പോൾ മനസ്സിലാകുന്നത് അള്ളാഹു സുബഹാനഹു വത്താല് ഇവിടെ മറവട്ട് കിടക്കുന്ന മഹാനായ വലിയുല്ലാഹി കാഞ്ഞിരത്താണി ഉപ്പാപ്പ കദ്ദസ് അല്ലാഹു സുറഹുൽ അസീസ് മഹാനവറുകളുടെയും മറ്റു മഹാന്മാരുടെയും ഇവിടെ മറവട്ട് കിടക്കുന്ന എല്ലാ മുഗ്മിനീയങ്ങളുടെയും ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അവരുടെ ഹക്ക് ജാഹുബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് നമ്മെയും കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ സന്താനങ്ങളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തൂ